വെൽക്കം ടു പൈനിയർ എല്ലാവർക്കും ആദ്യമേ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയൊരു വർഷത്തിന്റെ പുതുവത്സരാശംസകൾ നമ്മൾ ഇന്ന് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് ഇറങ്ങിയിട്ടുണ്ട് അത് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണെന്നും അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ ആണ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ വരുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഡിസംബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചാം തീയതി ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ജനുവരി പതിനേഴാം തീയതിയാണ് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് പതിനേഴാം തീയതി ജനുവരിയിലാണ് ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് ക്വാളിഫിക്കേഷൻ സെവൻത്ത് സ്റ്റാൻഡേർഡ് ആണ് സെവൻ സ്റ്റാൻഡേർഡ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല സെവൻത്ത് ആണ് ബേസിക് ആയിട്ട് പറയുന്നത് സാലറി സ്കെയില് നമ്മൾ നോക്കുകയാണെങ്കിൽ മുതൽ മുതൽ അൻപതിനായിരത്തി ഇരുനൂറ് വരെ സാലറി സ്കെയില് ഉള്ളതാണ് അപ്പം സെവൻത്ത് പാസ് ആയിട്ടുള്ള ഡിഗ്രി ഇല്ലാത്ത ആളുകൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് ആണ് കേരള പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആണ് ആർമഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അതിൽ സി പി ഒയും വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വുമൺ സി പി ഒയും വിളിച്ചിട്ടുണ്ട് സി പി ഒയുടെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സി പി ഒയുടെ കാറ്റഗറി നമ്പർ വരുന്നത് വുമൺ സി പിഒന്റെ കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി എൺപത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അഞ്ഞൂറ്റി എൺപത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വുമൺ സി പി ഒയുടെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് ആപ്ലിക്കേഷൻ ഡേറ്റ് രണ്ടിനും സെയിം ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ക്ലോസ് ചെയ്യുന്നത് മുപ്പത്തി ഒന്നാം തീയതിയാണ് ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത് ഓക്കെ സാലറി സ്കെയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കുക പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാമിനേഷൻ ആണ് കോൺസ്റ്റബിൾ എക്സാമിനേഷൻ ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള ഗവൺമെന്റ് ഓഫീസ് അറ്റൻഡന്റ് റിക്രൂട്ട്മെന്റ് ആയിരത്തി ഇരുപത്തി നാലാണ് അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അഞ്ഞൂറ്റി എൺപത്തി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ വരുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഡിസംബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് മുപ്പത്തി ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് മുപ്പത്തി ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് സാലറി സ്കെയില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി സ്കെയില് വരുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ആണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള പോലീസ് എസ് ഐ റിക്രൂട്ട്മെന്റ് സബ് ഇൻസ്പെക്ടർ റിക്രൂട്ട്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓപ്പൺ മാർക്കറ്റിന്റെ അഞ്ഞൂറ്റി എഴുപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിനും മറ്റൊരു കാറ്റഗറി നമ്പർ ആണ് ഓക്കെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒൻപത് ഡിസംബറിനാണ് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി തന്നെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത് ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് സാലറി സ്കെയിൽ വരുന്നത് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ് അറുന്നൂറ് വരെയാണ് നാല്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റായിരത്തി അറുന്നൂറ് വരെയാണ് സാലറി സ്കെയില് വരുന്നത് ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ക്വാളിഫിക്കേഷൻ നമ്മൾ ആണ് ഗ്രാജുവേഷനാണ് ആണ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന പോസ്റ്റാണ് എസ് ഐ പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി പോസ്റ്റ് ആണ് കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള പി എസ് സി എൽ എസ് ജി ഡി സെക്രട്ടറി റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ വരുന്നത് സാലറി സ്കെയില് വരുന്നത് അൻപത്തി ഒന്നായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെയാണ് ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെയാണ് സാലറി സ്കെയില് വരുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഡിസംബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ക്ലോസ് ചെയ്യുന്നത് മുപ്പത്തി ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് മുപ്പത്തി ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത് ഓക്കെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഗസറ്റഡ് പോസ്റ്റ് ആണ് നല്ലൊരു പോസ്റ്റ് ആണ് ഡിഗ്രി ഉള്ളവരെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന എക്സാം ആണ് കേരള പി എസ് സി എൽ എസ് ജി ഡി സെക്രട്ടറി റിക്രൂട്ട്മെന്റ് ഓക്കെ ഇത്രയൊക്കെയാണ് ഈ വർഷത്തെ മെയിൻ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കേരള പി എസ് സി പുറത്ത് ഓക്കെ താങ്ക് യു